WINDOW, അതെങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യുക? വിൻഡോ അല്ലേ, എങ്ങനെ വിൻഡോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന യൂസേജ് ആണ് ഡബ്ല്യൂവിന്റെ സൗണ്ട് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ വിൻഡോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇറ്റ് ഇസ് ലൈക്ക് ടച്ചിങ് മൈ തീത്ത്, ഇവിടെയാണ് ലിപ്പിന്റെ അവിടെ, വിൻഡോ അല്ലെ, വിൻഡോ. ബട്ട് ആക്ച്വലി വിൻഡോന്റെ ഡബ്ല്യൂ സൗണ്ട് ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. യുവർ മൗത്ത് ഷുഡ് ബി ഇൻ സർക്കിൾ ഷേപ്പ്, ലിപ്പിന്റെ അവിടെ. അപ്പൊ ഇറ്റ് ഷുഡ് ബി ലൈക്ക് വിൻഡോ, വിൻഡോ. ചേഞ്ച് ഒന്ന് ശ്രദ്ധിച്ചേ, വിത്ത് ലിപ്പ്, ഓക്കെ, വിൻഡോ, വിൻഡോ, വിൻഡോ. സോ ഡബ്ല്യൂ ഷേപ്പ് എന്ന് വരുമ്പോൾ, ഡബ്ല്യൂന്റെ സൗണ്ട് വരുമ്പോൾ ഇത് ഓൾമോസ്റ്റ് യുവർ ഷേപ്പ് ആവണം. ഈ സെയിം യൂസ് ചെയ്ത് നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിലും യൂസ് ചെയ്യാം. വാട്ട് അല്ല, വാട്ട്, ഹൂം, വിച്ച്, ഇറ്റ് ചേഞ്ച് ദ എൻറ്റയർ പ്രൊണൗൺസിയേഷൻ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആറിന്റെ പ്രൊണൗൺസിയേഷൻ നല്ല റോളാണ് ഉള്ളത്. ഒന്നെങ്കിൽ അവസാനമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മിഡിലായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ, മലയാളി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ വിചാരിക്കാം ഇതെന്റെ മൗത്ത് പാർട്ടാണെങ്കിൽ ഇതെന്റെ പല്ലും ഇതെന്റെ സെന്റർ പാർട്ടും ഇതെന്റെ നാക്കാണ്. എന്നാൽ ഞാൻ ആറ് വെച്ചിട്ട് കുറച്ച് വേർഡ്സ് പ്രൊണൗൺസ് ചെയ്യാം മലയാളത്തിൽ, ഓക്കെ. അപ്പോ രാജു പല്ലിലോട്ടാണ് ടച്ച് ചെയ്യുന്നത്, എന്റെ നാക്ക് ടച്ച് ചെയ്യുന്നത് പല്ലിലോട്ടാണ്. രാജു, റഹ്മാൻ, രവി, ബ്രദർ, സിസ്റ്റർ. ബട്ട് ഇതിൽ ഒരു ചെറിയ മാറ്റം വരുത്താം, നമുക്ക് ഈ പല്ലിലോട്ടല്ലാതെ സെന്റർ പാർട്ടിലോട്ടൊന്നും കൊണ്ടുപോയിട്ട് ടച്ച് ചെയ്താൽ നല്ലൊരു മാറ്റം വരും. ഇറ്റ് ക്യാൻ ബി ലൈക്ക് രാജു, രവി, റഹ്മാൻ, ബ്രദർ, സിസ്റ്റർ, ലോയർ. അതായത് ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യണമെന്നല്ല, ഒരു പാർഷ്യലായിട്ട് ഇവിടെ കൊണ്ടുപോയാൽ മതി. ഈ ഒരൊറ്റ ചേഞ്ച് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രൂവ് ആക്കാൻ പറ്റും. സോ ദ നെക്സ്റ്റ് ടൈം വെൻ യു ഗോ ഫോർ എ സ്പീച്ച്, ഇറ്റ് ഷുഡ് ബി ലൈക്ക് റെസ്പെക്ടഡ് ഹെഡ് മിസ്റ്റർ സർ എന്നല്ല, പ്രോസ്പെക്ടഡ് ഹെഡ് മിസ്റ്റർ സർ ആൻഡ് ഓൾ മൈ ഗുഡ് ഫ്രണ്ട്സ് എന്ന് അയക്കണം. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. Improvise your A sound with a tongue twister. Never say the tongue twister in this way. Upper roller, lower roller. No. Instead, you have to try this way. That is, upper roller, lower roller. Hope it helps. Improvise your F sound with a tongue twister. For here it goes. She says seashells on the seashore. Once again. She says seashells on the seashore. She says seashells on the seashore. So what happens is that you can improvise your S sound with a single tongue twister. You can send me the person voices. I would love to correct you. Hope it helps.